നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ പഠിച്ച കവിത ഞാനിപ്പോൾ ഓർക്കുക. നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒന്നാം ക്ലാസ് പഠിച്ച കവിത. പുലരിയോടൊത്തെന്നും പൂന്തോപ്പിയിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങളെന്തു ചന്തം, അവരോടുത്തിയിടും അപ്പാവാട വിറ്റിയിടും കടയേതെന്ന് അമ്മക്കറിഞ്ഞുകൂടെ. അതുപോലെ ഒന്നമ്മേ തിരുവോണപ്പുടവയായി അരുമാമകൾക്ക് തരികയില്ലേ. ഈ കവിത എഴുതിയ പാഠപുസ്തകം ഫേസ്ബുക്കിൽ ഒരു ഷീന എന്ന് പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അവരോട് ഫോൺ നമ്പർ കമൻറ്റിൽ ചോദിച്ചിട്ട് ഫോൺ നമ്പർ വാങ്ങി. അവരുടെ വീട്ടിൽ ആ പാഠപുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പാഠപുസ്തകം കാണാൻ വേണ്ടി പോയി. തലശ്ശേരി പുന്നോല് റെയിൽവേ ഗേറ്റും കടന്നിട്ട് അങ്ങ് ഉള്ളോട്ട് പോയിട്ട് പാഠപുസ്തകം കണ്ടു, അതിൻ്റെ പേജുകളിലൂടെ വിരലോടിച്ചു, അതൊന്ന് മണത്തു. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു 5000 rupees ഞാൻ തരാം, ഈ പാഠപുസ്തകം എനിക്ക് തരുമോയെന്ന് ചോദിച്ചപ്പോൾ അവർ ചാടി ഇറങ്ങിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം പിടിച്ച് വാങ്ങിയിട്ട് ആത്ത് പോയിട്ട് വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, 5000 അല്ല 5 lakhs തന്നാൽ ഞാൻ ഈ പാഠപുസ്തകം തരൂല, കാരണം ഇതെൻ്റെ ഹൃദയമാണെന്ന്. അന്നത്തെ പാഠപുസ്തകം നമ്മുടെ ഹൃദയമായിരുന്നു. ആ ഹൃദയം എവിടെയെന്ന് അന്വേഷിക്കുവാനാണ് വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത് നിങ്ങൾ. ഹൃദയം എവിടെയാ? ഇവിടെയല്ല. നമ്മുടെ ഹൃദയം കുടികൊള്ളുന്നത് നമ്മളെപ്പറ്റി ചിന്തിക്കുന്ന, നമ്മളെ ഓർക്കുന്ന, നമ്മളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളിൽ വീതിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഹൃദയങ്ങളെ. ആ ഹൃദയങ്ങളിൽ ഞാനുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. അന്ന് നമുക്ക് പട്ടിണിയായിരുന്നു, അന്ന് നല്ല കുപ്പായമില്ല. എൻ്റെ നാട്ടിൽ സ്കൂളിൽ പോകാത്ത ദിവസം കുപ്പായിട്ട് നടക്കുന്ന ഒരു കുട്ടീനെ കാണൂല. ഈലെ വള്ളിയിലൊരു ട്രൗസർ ഉണ്ടല്ലേ, ഓടിപ്പോകുമ്പോൾ ഈ വള്ളി ഇടക്കിടക്ക് ഈലെ ഊരിങ്ങി പോരും. അന്നേരം ബെരലിട്ടിട്ട് നേരെയാക്കിയിട്ട് നാരദൻ തമ്പുരു മീട്ടിപ്പോകും പോലെ ഇങ്ങനെ നാരായണ നാരായണ ഇങ്ങനെ നേരെയാക്കിയിട്ടാ ഓടുക. ആ ട്രൗസറിൻ്റെ പിൻഭാഗം ഓട്ടയായിരുന്നു, കാരണം അന്ന് ബീഗാലാൻഡും വിസ്മയ പാർക്കും ഇല്ല. പൃത്തിക്ക് ചെരിഞ്ഞ പൃത്തിക്കൊമ്പൊന്നും ഊരല്ല നമ്മളെ ബീഗാലാൻഡ്. പുളുക്കൊക്കെ കുടുങ്ങിയിട്ട് ട്രൗസർ കീറും, പാളയിലിരുന്ന് വലിക്കുമ്പോൾ ചരൽ കയറിയിട്ട് ട്രൗസർ കീറും, കേസ് കീറിയിട്ട് ബ്ലാഡർ പുറത്ത് കാണുന്ന ബോള് പോലെ ഉണ്ടാകും നമ്മുടെ പിൻഭാഗം എന്ന് കാണുമ്പോൾ. വീട്ടിൽ ആരെങ്കിലും വന്നാൽ സ്റ്റാൻഡറ്റീസായിട്ട് നിൽക്കും, ഓട്ട പൊത്തണ്ടേ അല്ലേ. ആ ട്രൗസർ അന്ന് ഈ നെഞ്ച് പല ബിസ്ക്കറ്റ് പോലെ വാരികളെല്ലാം പുറത്ത് കാണുമായിരുന്നു. അന്ന് കുടല് നല്ല വണ്ണം ഉണ്ടായിരുന്നു, ഗ്രഹണി പിടിച്ചിട്ട് ചുമരിന് കിണ്ണൻ ചാരിയ പോലത്തെ കുടല്. മൂക്കുന്ന എപ്പോഴും 11 ഇറങ്ങി വരും. പല്ലെല്ലാം പുഷ്പല്ല കൊന്ത്രമ്പല്ല, മുടിയെല്ലാം പാറി പറന്നിട്ടുണ്ടാവും, നഖയെല്ലാം കുഴിനഖായിട്ടുണ്ടാവും. അങ്ങനെ തലയിൽ പേനരിച്ച് നടക്കുന്ന ഒരുപാട് കുട്ടികളുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും വളർന്നു വന്നത്. ഇന്ന് നമ്മുടെ കുട്ടികളെ നോക്കിയാൽ അതുപോലത്തെ ഒരു കുട്ടീനെ കാണാൻ പറ്റുമോ? എന്ത് സുന്ദരന്മാരും സുന്ദരികളും ആ കുട്ടികൾ. അന്ന് നമുക്കൊന്നും സൗന്ദര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴാ സൗന്ദര്യം ഉണ്ടായേ. ഇപ്പൊ ഇവിടെ മുമ്പിലിരിക്കുന്ന ഷഷ്ടി പൂർത്തിയായി കഴിഞ്ഞ ആളാന്നൊന്നും തോന്നില്ല. എല്ലാം കണ്ടാൽ വേണമെങ്കിലൊരു കല്യാണം കൂടി നടത്താൻ പറ്റിയ അല്ലേ. അതുപോലെയാണ് രൂപമുള്ളത്. അന്ന് നമ്മളെ പഠിപ്പിച്ച മാഷന്മാർ എന്ന് പറഞ്ഞാൽ നാരിച്ച് പൂളിച്ച് വയസ്സന്മാർ, നമ്മൾ പിരിയാൻ നോക്കുന്ന മാഷന്മാർ. ഇന്നിപ്പോ നിങ്ങളെ പഠിപ്പിച്ച മാഷന്മാർ ഇത്ര വയസ്സായിട്ടും കണ്ട അത്ര വലിയ വയസ്സൊന്നും തോന്നില്ല. നമ്മുടെ കാലം ഒരുപാട് മുന്നോട്ട് പോയി. നമ്മൾ വീണ്ടും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. എന്തിന് ഇവിടെ ഒത്തുചേർന്നത്? നമുക്കന്ന് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല, നല്ല വസ്ത്രം ഉണ്ടായിരുന്നില്ല, നല്ല പാർപ്പിടം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ വന്ന കിലികില പായി കൈത്തലാണി കോടിക്കടക്ക, കിലികില ഒച്ചയുള്ള ഡെക്കറേറ്റ് ചെയ്ത പായി കൈ കൊണ്ട് ഉന്തി നിറച്ച തലാണി പുതിയ കോടിക്കടക്ക. ചെന്നേരാ മനസ്സിലായത് കീറിയിട്ട് കിലികില ഒച്ചയാകുന്ന പായി തലാണി വേറെ ഇല്ല, കൈ താൻ തലാണി കൈ തലാണി കോടിക്കടക്ക, പുതപ്പില്ലാത്തതുകൊണ്ട് കോടിക്കടക്ക. അന്ന് നല്ല സൗകര്യങ്ങളില്ല. എൻ്റെ വീട്ടിൽ ഞാൻ SSLC പരീക്ഷയ്ക്ക് എഴുതിയത് 1985 എൻ്റെ വീട്ടിൽ കരണ്ടില്ല. 85 എൻ്റെ വീട്ടിൽ കരണ്ടില്ല, കാരണം കണ്ണോൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് തൊടിയിക്കളത്താ എൻ്റെ നാട്. ആദിയുഷ സന്ധ്യ പൂത്ത ദിവിടേ, പഴശ്ശിരാജ സിനിമ കണ്ടിരുന്നോ? അതിൽ അവിടെയാ ആടന്നാ ഷൂട്ട് ചെയ്തത് കണ്ണവൻ കാട്ടുന്നു. കരണ്ടില്ല, ചിമ്മിണിക്കൂട് വെച്ചിട്ടാ പഠിക്കുക അല്ലേ. ചിമ്മിണിക്കൂട് എന്ന് പറഞ്ഞാല്
ഈ മഷി അന്ന് പെന്ന പേന എന്ന് പറഞ്ഞാൽ മഷീനറിക്കുന്ന പേന, ഇപ്പോഴല്ലേ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെന്ന്, ബോൾ പെന്ന് ബോൾ ഉരുളുന്നതുകൊണ്ട് അറ്റത്ത് നിബ് ബോളാ. അന്ന് മഷീനറിക്കാൻ വേണ്ടി ബ്രില്ലിൻ്റെയും ക്യാമലിൻ്റെയും മഷിക്കുപ്പി വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് അത് കാലിയായാൽ അതിൻ്റെ മൂടി കാണിയടി ചോട്ടയാക്കിയിട്ട് അച്ഛൻ്റെ പഴയ കോട്ടമുണ്ട് ചീന്തി തിരിയാക്കിയിട്ട് മണ്ണെണ്ണ വെച്ച വിളക്കാ. ഇതും വെച്ച് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യവും വരും സങ്കടവും വരും. കാരണം ഈ വിളക്കിനൊരു തോന്നിയാസം ഉണ്ട്, അനുഭവിച്ചവർക്കറിയാം. നമ്മളത് മുന്നിൽ വെച്ച് പഠിക്കുമ്പോൾ ഈ വിളക്കിൻ്റെ പുക നമ്മൾ ഏത് ഭാഗത്തായിരിക്കുന്ന ആ ഭാഗത്തെ വരും. അപ്പുറത്തിരുന്നാൽ പുക അങ്ങോട്ട് വരും, ഇപ്പുറത്തിരുന്നാൽ പുക ഇങ്ങോട്ട് വരും. എറിഞ്ഞു പൊളിക്കാൻ തോന്നും. ശ്വാസോച്ഛ്വാസത്തിൻ്റെ ചലനമുള്ള വായുവിൽ മർദ്ദം കുറയുന്നത് കൊണ്ടാണ് പുക മൂക്കിന് നേരെ വരുന്നതെന്ന് പിന്നെയാ മനസ്സിലായത്. അന്ന് പുറത്ത് വെളിച്ചമില്ല, അന്ന് നല്ല ഭക്ഷണമില്ല, വസ്ത്രമില്ല. അന്ന് ഓണത്തിന് അന്നൊരു തുലാഭാരം എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ആ തുലാഭാരം എന്ന് പറഞ്ഞ സിനിമയിൽ ഓണത്തിന് കുട്ടിക്കൊരു ഒരു കുപ്പായം വാങ്ങാൻ, ഒരു പായസം വെക്കാൻ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് കയർ ഫാക്ടറിയിൽ ബോണസ് വാങ്ങാൻ പോയ സത്യൻ എന്ന് പറയുന്ന നായകൻ കാണുന്നത് ഫാക്ടറി പൂട്ടി മോലാളി സ്ഥലം പെട്ടിരിക്കുന്നു, ഒന്നും കയ്യിലില്ലാതെ തിരിച്ചു വരുമ്പോ, ഒന്നും കയ്യിലല്ലാതെ തിരിച്ചു വരുമ്പോ ഭർത്താവ് ഓണവിഭവങ്ങളുമായി വരുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ കുട്ടിയെ തൊട്ടിലിട്ട് പാടിയ താരാട്ടുപാട്ട് ഓർമ്മയുണ്ടോ? ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്. അപ്പൊ ഭർത്താവിന്റെ മറുപടി, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിയിൽ ഓരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ മനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. മറുപടി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തുണ്ട് സൊല്യൂഷൻ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് അമ്മ പറഞ്ഞു, മോനെ ഒന്നുറങ്ങോ ഒന്നുറങ്ങോ, പൊന്നുഷസ് കണി കണ്ടുണരാനൊന്നുറങ്ങോ. ഒരു പൊന്നുഷസ്, ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ അന്നുറങ്ങി ഉണർന്നവരാണ് നിങ്ങൾ. ആ പ്രഭാതം കണി കാണാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ അധ്വാനിച്ചത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടത്. അങ്ങനെ ഇപ്പൊ നമുക്ക് നല്ല വീടുണ്ട് അല്ലേ? പണ്ടത്തെ വീടും ഇന്നത്തെ വീടും, പണ്ടത്തെ വീട് വലിയ വരാന്ത ചെറിയ ബെഡ്റൂം, ഇപ്പോഴത്തെ വീട് ചെറിയ വരാന്ത വലിയ ബെഡ്റൂം. ആ വലിയ ബെഡ്റൂമിൽ വലിയ കട്ടില്, പക്ഷെ അന്ന് ചെറിയ കട്ടിലായതുകൊണ്ട് ഭാര്യയും ഭർത്താവും ഭയങ്കര ഐക്യത്തിലായിരുന്നു അല്ലേ? ഉരുണ്ട് തായവു 69 കിടക്കുക അല്ലേ, 69 കിടക്കുക. ഇപ്പൊ വലിയ കട്ടിലായതുകൊണ്ട് ഭാര്യയും ഭർത്താവും 96 ഒരാൾ അങ്ങേ തലക്ക് ഒരാൾ ഇങ്ങേ തലക്ക് 96 കിടക്കുക. കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? കുറഞ്ഞു വരുന്നു, കുറഞ്ഞു വരുന്നു. കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റലാണ്. കഴിഞ്ഞ ദിവസം ഒരു കഥയുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഥ ഇതാണ്, അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ബീപ് ബീപ് ശബ്ദം കേട്ടിട്ട് അയാൾ ഉണർന്നു. അയാൾ സമയം നോക്കിയപ്പോൾ രാത്രി 1:30. ഈ സമയത്ത് അതിനെ കാരാപ്പാ മെസ്സേജ് അയച്ചത്. പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി. കുടുംബത്തിൽ 2-3 സുഖമില്ലാണ്ട് കിടക്കുന്നു. ആരോ തട്ടിപ്പോയതാണോ അറിയാനായിട്ട് വിറക്കുന്ന കൈകളോടെ മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പ് ഓൺ ചെയ്ത് അതിൽ വായിച്ചു. അതിലിങ്ങനെയായിരുന്നു മെസ്സേജ്, വല്ലാത്ത ചൂട്, ഉഷ്ണിക്കുന്നു വല്ലാണ്ട്, ഒന്ന് അങ്ങോട്ട് കിടക്ക് ഭാര്യ. ഭർത്താവിന് മെസ്സേജ് അയച്ചത്, വിളിച്ചിട്ട് കുരിപ്പ കേൾക്കുന്നില്ല, മെസ്സേജ് അയച്ച പോർക്ക് കളഞ്ഞു. ഇത്തരത്തിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളർന്ന ഈ കാലത്ത് നമുക്ക് ഭൗതിക സുഖങ്ങളെല്ലാം ഗംഭീരമായി അല്ലേ? ഈ ഭൗതിക സുഖങ്ങൾ ഗംഭീരമായപ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഷഷ്ടി പൂർത്തി കഴിഞ്ഞപ്പോ കുട്ടിയിൽ നിന്ന് ഷഷ്ടിയിലെത്തി അല്ലെ എല്ലാരും? ആ ഷഷ്ടിയിൽ നിന്ന് കുട്ടിയിലേക്കാണ് തിരികെ. തിരികെ എന്താ? ഷഷ്ടിയിൽ നിന്ന് കുട്ടിയിലേക്ക്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഈ ഭക്ഷണത്തിനും ഈ വസ്ത്രത്തിനും ഈ പാർപ്പിടത്തിനും ഈ കിടക്കും വേണ്ടിയാണോ മനുഷ്യൻ മനുഷ്യനായി ജീവിച്ചത് ജനിച്ചത്? ആണോ? അല്ല. ഇതിനപ്പുറത്തെന്തോ ഉള്ളേ? ആ അപ്പുറത്തുള്ള ആർദ്രത അന്വേഷിക്കാൻ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോരുകയാണ്, ഓർമ്മകളിലേക്ക് കൈവള ചാർത്തി. ഓർമ്മകളേ
കൈവള ചാർത്തി വരൂ വിമൂഗമി വേദിയിൽ. നേരത്തെ മാഷന്മാർ പ്രസംഗിക്കുമ്പോൾ എനക്കതാ ഓർമ്മ വന്ന്, ഈ വേദിയിൽ കൈവളകൾ ചാർത്തി ഓർമ്മകൾ കടന്നു വരികയായിരുന്നു.